അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു ഐ ഹാവ് അതുപോലെ തന്നെ നെവർ എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാണ്ട്, ഓക്കെ ഓക്കെ, ആരോടും പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോന്ന് സത്യം പറയണം. ആരോടാണോ ഫോണിലാണ്? ഇഷ്ടമില്ലാത്ത ഫുഡ് മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏ ഒരുപാട്. പല്ല് തേക്കാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കുട്ടിയോ ബാക്കിൽ നോക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വയം സംസാരിക്കാറുണ്ടോ? ഉണ്ടോ. ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ഞാനോ? അതോ എന്നെ കണ്ടിട്ട് കരക്കിരാൻ തോന്നുന്നു ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സനക്ക് എന്താ തോന്നിയിട്ടുണ്ടോ? ഇന്നെങ്ങനെ ഇല്ലല്ലോ. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചോ. കുറച്ച് എന്താണ്, സീരിയസ് ആയിട്ടുള്ളതാണോ അതോ? സീരിയസ് ആയിട്ടുള്ള ചോദ്യം അല്ല. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ വീട്ടിൽ നിന്നൊക്കെ വീഡിയോ ചെയ്തിട്ട് ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് വെച്ചിട്ടോ. ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഈ ഐ ഹാവ് മൈ നെവർ ഒക്കെ വെച്ചിട്ട് ഷാൻ ഉത്തരം പറയണം. ഓക്കെ. നമ്മള് കുറച്ച് ദിവസമായിട്ട് കൊച്ചിയിലായിരുന്നു, നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ ജി കേരളയിലല്ലേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ജി പി ആയിരുന്നു ഷോയുടെ ആങ്കർ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു, നമ്മൾ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്നാലും അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പിന്നെ പറയാം. ഇപ്പോൾ സനെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് കുറച്ച് സനക്ക് കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. ഐ ഹാവും നെവറും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വ്ളോഗൊന്നല്ല, ഒരു രസമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടാണല്ലേ. സാധാരണ ക്യു ആൻ എ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ സനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സന എങ്ങനെയൊക്കെയാണ് പ്ലാന്? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അധികം സീരിയസ് ആയ ചോദ്യങ്ങളൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള, ഫണ്ണായിട്ടുള്ള. പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കണ്ടോ, നമ്മൾ ചിരിക്കാനുള്ള ഒരു അവസരം മിസ്സാക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും വീട്ടിൽ കാണുന്നത് കോമഡി സിനിമകളായിരിക്കും കൂടുതലും കാണുന്നത്. കണ്ടു തന്നെയാണെങ്കിലും പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണും. കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, പുലിവാല കല്യാണം, അനസലിംഗും മറാഠനും കൊച്ചിൻ അനീഫ് അവരൊക്കെ ഉള്ള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. പിന്നെ അത്രയും പബ്ലിക്കായിട്ട് ചിരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നാലും തമാശ പറയില്ലല്ലോ. ഇനി പറഞ്ഞാലും ചിലപ്പോൾ കൺട്രോൾ പോയി ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ചിരിക്കാറുണ്ട് സന പബ്ലിക്കായിട്ട്? സന പബ്ലിക്കായിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് പോലും ചിരിക്കാറുണ്ടോ എനിക്ക് അറിയില്ല. ചിരിച്ചിട്ടുണ്ടോ? പൊട്ടി ചിരിച്ചിട്ടുണ്ടോ? പൊട്ടി ചിരിച്ചിട്ടൊക്കെയുണ്ട്. ഒരിക്കലും പുതിയ അറിവാണ്. സത്യം പറഞ്ഞാൽ സനാൻ ഒരുപാട് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത്. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദ്യം, ഏതെങ്കിലും സിനിമ കണ്ട് തിയേറ്ററിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞവർ കാരണം എന്താ വെച്ചാല് ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളല്ല. കാണുന്ന സിനിമ അങ്ങനെ കാണുകയെന്നെ ചെയ്യും. എന്തായാലും തിയേറ്ററിൽ കയറി കാണുന്നല്ലേ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കണ്ടിരിക്കും അല്ലേ. അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലേ. സിസന ഉറങ്ങിയിട്ടുണ്ടോ? ഏതാണ് സിനിമ? നെവറല്ല, ഐ ഹാവ് ആണ്. ഏത് സിനിമയായിരുന്നു? മനസ്സിലാവാത്ത ഏതെങ്കിലും? മനസ്സിലാവാത്ത സിനിമയൊന്നും ആയിട്ടല്ല, ആ സമയം പ്രെഗ്നന്റ് ആയിരുന്നു. അപ്പൊ ക്ഷീണം കൊണ്ട്. ആ ക്ഷീണം അത് ശരിക്കും കൂട്ടാൻ പാടില്ല കേട്ടോ നമ്മള്. പക്ഷെ എന്നാലും നമ്മള് നമ്മുടെ എന്താ പറയാ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മറന്നുകൊണ്ട് നമ്മൾ ആസ്വദിക്കണം. കാരണം നമ്മൾ പൈസ എടുത്ത് കയറുന്നല്ലേ. ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണണം. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഫുള്ളായിട്ട് കാണുന്ന സിനിമകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഏതാണെങ്കിലും. പിന്നെ അടുത്തത് അതേപോലത്തെ ഒരു ചോദ്യം കേട്ടോ. പല്ല് തേക്കാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? എന്താ കുട്ടിയോ ബാക്കിൽ നോക്കുന്നുണ്ട്. പല്ല് തേക്കാതെ നമ്മള് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഫുഡ് കഴിക്കില്ല, ഫുഡ് കഴിക്കില്ല. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബെഡ് കോഫി കഴിക്കാൻ തോന്നും. പക്ഷെ ഹോസ്റ്റലിന് സാധനം നമുക്ക് അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമുക്ക് എനിക്കും കുട്ടിമോനൊക്കെ സ്പെഷ്യൽ റൂം ആയതുകൊണ്ട് നമുക്ക് കിട്ടും. കുട്ടിമോൻ രാവിലെ തന്നെ ബെഡ് കോഫി ഒക്കെ ഉണ്ടാക്കി വെക്കും ഞാൻ എണീച്ച് വരുമ്പോൾ. അപ്പൊ അന്ന് കഴിച്ചിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. പല്ല് തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പല്ല് തേക്കാതെ ഇതുവരെ ഒരു മാസം വെള്ളം കൂടി കുടിച്ചിട്ടില്ല സത്യമായിട്ടും. സനെ രാത്രിയും രാവിലെയൊക്കെ പല്ല് തേക്കുന്ന ഭയങ്കര ഡീസന്റ് ആണ്. സന്റെ പല്ലൊക്കെ നല്ല കേടാണ്. ഞാൻ സനയോട് പറഞ്ഞ ഒരുപാട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോളേ പല്ലിന് തേയ്മാനം സംഭവിച്ച് കേടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് കെയർ ചെയ്യണം പല്ലൊക്കെ. പിന്നെ പിന്നെ സ്വപ്നത്തിൽ എണീറ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വളരെ റെയറായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. സനക്ക് അറിയാലോ ഞാനിപ്പോൾ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയിട്ട് ഒരു വർഷമായിട്ട് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്വപ്നം കാണിട്ടുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഞാൻ ആകെ നമുക്കിങ്ങനെ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ പ്ലാനുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കുന്ന സ്വപ്നങ്ങളൊക്കെ വളരെ കുറച്ച് കാണിട്ടുള്ളൂ. കണ്ടറിനെ എണീറ്റ് നടന്നിട്ടൊന്നുമല്ല സന.
സ്വപ്നം കണ്ട് പേടിച്ച് കരഞ്ഞ് എണീറ്റ് നടന്നിട്ടുണ്ടോ? പേടിച്ച് കരഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായിരുന്നപ്പോ എണീ നടന്നിട്ടുണ്ട്. ചെറുതെന്ന് പറയുമ്പോ ചെറിയ കുട്ടി, ചെറിയ കുട്ടി രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്. ഓക്കെ, അത് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഓക്കെ, ഐ ഹാവ് സ്നേഹം നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സൂക്ഷിക്കണം. പിന്നെ പിന്നെ ആരോടും പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോന്ന് സത്യം പറയണം. ആരോടും പറയാത്ത രഹസ്യം ഇല്ലില്ല. എന്തായാലും ഒരു രഹസ്യം എനിക്കുണ്ടാകുന്ന രഹസ്യങ്ങളൊക്കെ ഒരാളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാളെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ട എന്ത് രഹസ്യം? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു രഹസ്യം ഞാൻ മാത്രം ഞാനും പഠിച്ചവനും അറിയുന്ന രഹസ്യം എന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം എന്താ തുറന്ന പുസ്തകം പോലെയാണ് എല്ലാം. സന ആരൊക്കെ അറിയാത്ത, ഐ മീൻ എനിക്കറിയാത്ത രഹസ്യങ്ങളുണ്ടാവും? ഇല്ല, നമ്മളാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. ഇല്ലല്ലോ, ഞങ്ങള് ഈ ഈ കാര്യങ്ങൾ വരെ നിങ്ങളോട് ഷെയർ ചെയ്യില്ല. അപ്പം വലിയ വലിയ രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല നമുക്കാർക്കും. ഓക്കെ, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനല്ലേ, ഒരുവിധം എല്ലാ കാര്യങ്ങളും യൂട്യൂബിലൂടെ വരെ വന്ന് പറയില്ലേ, എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്നുള്ള രഹസ്യങ്ങൾ കുറവായിരിക്കും. പിന്നെ പിന്നെ ഇന്നയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇന്നയാളെ പോലെ ആണെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില അയാളുടെ കഴിവുകളെ കാണുമ്പോഴേ അത് നമുക്ക് കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ അയാളെ പോലെ ആണെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. സനിയ, അതിനായിട്ട് ഇന്ന അയാളെ പോലെ ആകണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇന്നയാളെ പോലെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? സന ആദ്യം സനിയും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ, ആരും ആഗ്രഹിക്കില്ലല്ലേ, നമ്മൾ യുണീക്കല്ലേ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്വയം സംസാരിക്കാറുണ്ടോന്ന്? ഉണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ടല്ലോ. ഞാൻ സംസാരിച്ചിട്ട് ഞാൻ അടുത്ത ഞാൻ ഓസ്കാർ അവാർഡ് കിട്ടുന്ന വേദികളിലൊക്കെ എന്താ പറയുക, ഫിലിം അവാർഡൊക്കെ, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ് നോക്കാറുണ്ട്. മിറർ ഇല്ലാതെ തന്നെ നോക്കാറുണ്ട് കേട്ടോ, എല്ലാവരും മിററിന് മുമ്പിൽ പറഞ്ഞ് നോക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒറ്റയ്ക്ക് പറഞ്ഞ് ഞാൻ അവാർഡ് സ്വീകരിക്കാറൊക്കെ ഉണ്ട്. സന പറയാറുണ്ട് ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. ആരോടാണോ ഫോണിലാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംസാരിക്കാറ്. ഓക്കെ, വേറെ പിന്നെ ആരെങ്കിലും സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യാൻ, സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യാൻ ആരാളെ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് കാണുന്നത്? എങ്ങനെ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങളുണ്ടല്ലോ സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെ പണ്ട് കുറച്ച് മുമ്പൊക്കെ, കുറച്ച് നാൾ മുമ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വെറുതെ വെറുതെ നോക്കുമ്പോൾ സച്ചിൻ ധോണി എന്നൊക്കെ അടിച്ചു നോക്കിയിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുന്ന വെച്ചാൽ ആ വ്യക്തിയുടെ വീഡിയോ എടുത്ത് കാണും, പ്രതാപ് ജി ടെക്കിൻ്റെ വീഡിയോ അതൊക്കെ സെർച്ച് ചെയ്ത് കാണും, ടെക്ക് അങ്ങനത്തെ കാണും. പിന്നെ എനിക്ക് ഈബിൾ ജെറ്റോ അതല്ലെങ്കിൽ അങ്ങനെ 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 നമുക്കിഷ്ടമുള്ള കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യും. സ്ഥിരമായിട്ട് കാണുന്നില്ല സിനിമ, അങ്ങനെ സ്ഥിരമായിട്ട് ആരെയും സെർച്ച് ചെയ്ത് കാണാറുണ്ട്. യോ, അപ്പം ഞവറാണ്, ഞവറാണോ, ഞവറാണ്. എന്നാലും ചില ആളുകൾക്ക് സെർച്ച് ചെയ്യും, സ്ഥിരമായിട്ട് ഒരാളൊന്നുമില്ല. ഓക്കെ, സന ഞാൻ സ്ഥിരമായിട്ട് ഒരാളെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് ഇൻസ്റ്റയിൽ. ആരാ? വിഘ്നേശ്വരൻ്റെ. ഞാൻ ആദ്യം അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എഫ് ബി തുറന്നാലും സി പി സി ആപ്പ് നോക്കിയിട്ട് എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കും. യൂട്യൂബ് കയറി സി പി സി ആപ്പ് അടിച്ചിട്ട് വീഡിയോ എൻ്റെ റീച്ച് നോക്കും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് തന്നെ അങ്ങനെ നോക്കും. കൂടുതൽ സമയത്ത് തന്നെ ആയിരിക്കട്ടോ എൻ്റെ റീൽ എന്നെ കണ്ട് ആത്മനിർവൃതി അടയും. ഓക്കെ, പിന്നെ ആരോടെങ്കിലും, പിന്നെ ചോദ്യം, ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. ചില ആൾ കാണുന്ന സമയത്ത് നല്ല നല്ലൊരു ക്യാരക്ടർ, നല്ലൊരാളല്ലേ, പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഒക്കെ തോന്നുന്നില്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ക്രഷ് തോന്നിയിട്ടുണ്ടോ? ആ, തോന്നിയിട്ടുണ്ട്. ആണോ? ആളെ പറയില്ല, പക്ഷെ തോന്നിയിട്ടുണ്ട്. നിങ്ങളോടല്ലേ? നിങ്ങളോട്? എനിക്ക് റിസന എന്നോടെപ്പോഴും പറയാം, എനിക്ക് ആകെ തോന്നിയ എന്നോടാണല്ലോ, എൻ്റെ സ്നേഹം, എൻ്റെ സൗന്ദര്യം അതൊക്കെ ഉണ്ട് സനക്ക്, എന്നോട് ഇഷ്ടം തോന്നി. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വൈകുന്നേരം നമ്മളിങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സനക്ക് തോന്നിയൊരു ഐഡിയയാണ്. അപ്പം തന്നെ നമ്മൾ എന്താ പറയുക, സിനിമ പറയുന്ന പോലെ അപ്പം തന്നെ കുട്ടിയോനെ കൊണ്ട് ചട്ടയൊക്കെ, സോറി എന്താ പറയുക, കാർഡ്ബോർഡ്, അപ്പം തന്നെ കുട്ടിയോനെ കൊണ്ട് കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഐ ഹാവ് നെവറൊക്കെ ഉണ്ടാക്കി നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു യാത്ര ചെയ്യണമൊക്കെ ചിലപ്പോൾ മുഖത്ത് ഉണ്ടാവുമായിരിക്കും കേട്ടോ. സനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, കയ്യറായോ? ഇഷ്ടമില്ലാത്ത ഫുഡ് മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏ, ഒരുപാട്. പക്ഷേ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അല്ലേ സന. സന ഇഷ്ടമില്ലാത്ത ഫുഡ് മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കേണ്ടി വന്നിട്ടുണ്ടോ? എത്രയോ വട്ടം അല്ലേ. സേം പിച്ച്, ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യാത്തതുകൊണ്ട്
ഞാൻ കഴിച്ചത് ആരാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ഇല്ലട്ടോ. പിന്നെ പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ ഇന്ന ഫുഡ് ഭയങ്കര അങ്ങനെ കഴിക്കണമെന്നില്ല, എനിക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് ഹെവി ആയിട്ട് കറിയൊന്നും ഇല്ലാതിരിക്കണ ഇഷ്ടം. സിമ്പിളായിട്ട് മറ്റേ മുട്ടയോ കൊണ്ടാട്ടമുളകോ അങ്ങനെ സിമ്പിൾ സിമ്പിൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതാണ് ഇഷ്ടം. ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മുടെ വീഡിയോസ് ഇടുന്നത് എല്ലാവരും ചെയ്യുന്നല്ലേ. യൂട്യൂബേഴ്സ് ഇപ്പോൾ വീഡിയോസ് ഇടുന്ന എല്ലാം നമ്മളെല്ലാവരും വീഡിയോസ് ഇടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആളുടെ ശ്രദ്ധിക്കാനല്ലേ, ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടോ? പിന്നെ ആളുകൾ ശ്രദ്ധിക്കുക, പിന്നെ ആളുകൾ നമ്മൾ അംഗീകരിക്കുക, പിന്നെ നമുക്ക് വേണ്ടി കൈയടിക്കുക, ഇതല്ലേ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദിക്കുന്നതിനെ കുറിച്ച് കുറച്ച് ചോദിച്ചു കുറച്ച് എന്താണ് സീരിയസ് ആയിട്ടുള്ളതാണോ അതോ സീരിയസ് ആയിട്ടുള്ള ചോദ്യം അല്ല എന്നാ ചോദിച്ച ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ഞാനോ അതോ എന്നെ കണ്ടിട്ട് കാര്യങ്ങളാണ് തോന്നുന്നത് ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സനക്ക് എന്താ തോന്നിയിട്ടുണ്ടോ എന്നെങ്ങനെ? ഇല്ല ഇല്ലല്ലോ. ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ മുഖം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മുഖം ഭയങ്കര സ്റ്റൈലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊന്നല്ല സന. പക്ഷെ ഭയങ്കര ഇതാ ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. ഞാനാണ് അതായത് നമ്മൾക്ക് ഒന്നും മുഖത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് അത്ര സൗന്ദര്യമുണ്ട്. ഇവരൊക്കെ ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കി ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മളത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഒരു രണ്ട് ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ. ലൈഫിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഐ ഹാവ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെലിബ്രിറ്റീസിനെ കാണുന്ന ആഗ്രഹിക്കുന്നത് എല്ലാ കുറേ പേര് കണ്ടു. ഇനി ധോണി ഉണ്ട്, സച്ചിൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കുറച്ച് പേരൊക്കെ ഉണ്ട് കാണാൻ ആഗ്രഹമുള്ള. സനക്കോ? എനിക്ക് ഉണ്ടല്ലോ. ആരൊക്കെയാണ്? എനിക്ക് ഒരുപാട് പേര് കാണാൻ, കുറേ പേര് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ കാണാൻ ആഗ്രഹമുള്ള. ഓക്കെ. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഐ ഹാവ് നെവർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനൊരു അവസാനം വേണം സനാ. അതോട് കൂടി അവസാനിച്ചോ? താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ജാടയാണ് അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ക്യാരക്ടറാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ സീരിയസ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത്. പക്ഷെ എന്നെ അടുത്തറിയാത്തോണ്ടാവും അങ്ങനെ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ജാട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളൊരു ജാടയല്ല നെവർ. നമ്മളിങ്ങനെ ഉണ്ടാവും നമ്മളെന്ത് എന്തിനാണ് നമ്മൾ ജാട കാണിക്കുന്നത്? നമുക്ക് അങ്ങനെ ഇന്ന് നമ്മൾ ആരോടാണ് ജാട കാണിച്ച് മിണ്ടായിരിക്കണം, നാളെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. കാണിക്കുന്നവരുണ്ടാവായിരിക്കും. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചില ആളുകളൊക്കെ. അപ്പം നമ്മൾ ഓർക്കും എന്തിനാണ് ഇവരിങ്ങനെ ജാടൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിമാൻഡൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സനെ കുറിച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? സന പൊതുവിലും ഒരുപാട് സംസാരിക്കാത്തതുണ്ട് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് ഭയങ്കര ജാട. നമ്മൾ പൊതുവിലും എന്താ വെച്ചാൽ ഒന്നുകിൽ സംസാരിച്ച് സംസാരം കൂടുകയാണെങ്കിൽ നമ്മൾ പറയും ഭയങ്കര വായാടി എന്ന് പറയും. സംസാരിച്ചില്ലെങ്കിൽ ജാടിയെന്ന് പറയും. നല്ല മഴയുണ്ട് പുറത്ത് പറയുന്നത് സത്യമാണ്. നമ്മൾ സത്യം പറയുമ്പോൾ മഴ പെയ്യും അങ്ങനെയാണ്. അപ്പം എന്താ നമ്മൾ ജാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാ പോയി പോയി പോയി. അപ്പം എന്തായാലും കഴിഞ്ഞു അതുകൊണ്ടാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നല്ലേ. ഡോറ് നമ്മൾ എന്താ വെച്ചാൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സിറ്റ് ഔട്ടിൻ്റെ അടുത്താണ് നമ്മൾ സിസ്റ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം നമ്മളെ സിസ്റ്റൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മളെന്താ നമുക്ക് പുതിയ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലേ. നമ്മൾ ചെറിയ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് എന്താ റീ അറേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്ന ലിവിങ് റൂമാണത്. ഇവിടെയാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ല മഴയുടെ ശബ്ദമൊക്കെ വരും. പുറത്ത് ഇങ്ങനെ ഷീറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ നമ്മളൊരു ക്യു ആൻ എ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ ഇനി ഓൾറെഡി നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിരുന്നു. ഇനി അതന്നെയാണോ? അല്ല, അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം. അവിടുന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ക്യു ആൻ ആണ്. അപ്പോൾ ക്യു ആനിൽ നിങ്ങൾ ചോദിക്കുന്ന ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാത്ത കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് കൂടി നമ്മുടെ ലൈഫിനെ കൂടി റീതിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യല്ലേ. അത് നമ്മൾ അടുത്ത വീഡിയോ അല്ല പിന്നത്തെ വീഡിയോ നമ്മൾ അതാവും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. ഐ മീൻ കുക്കിംഗ് വീഡിയോ, ട്രാവൽ വീഡിയോ, അതല്ലെങ്കിൽ പ്രാങ്കോ, പ്രാങ്ക് നമ്മൾ ചെയ്യില്ല, സർപ്രൈസോ, അതല്ലെങ്കിൽ നമ്മുടെ ഡാൻ ലൈഫോ, ഡാൻ മൈ ലൈഫ് അല്ലേ, അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന കാര്യം എന്താണ്, ആ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു ഇങ്ങനെ ശബ്ദത്തിനൊക്കെ ചെറിയ എന്താ പറയുക ഇടർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഇനി ഒന്ന് എന്താ പറയുക വൈൻഡപ്പ് ചെയ്തതാണ് സാറെ. അതിൻ്റെ പേരോ? അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ആമിയുടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കളിയൊക്കെ തീർന്നിങ്ങനെ എന്താ പറയുക നമ്മുടെ അടുത്തേക്ക് വരാനുള്ള പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും വീഡിയോ അതിൻ്റെ ചെയ്യാം. താങ്ക് യു.